മാസം വീറും വാശിയുമേറിയ പോരാട്ടത്തിന് പിന്നാണ് കൊട്ടിക്കലാശം തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങളിലും ഒറ്റ ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിലെ ഡി എം കെ വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് പ്രീ പോൾ സർവേ ഫലങ്ങൾ പറയുന്നത് അല്ലമീൻ തോട്ടുമുഖം തൊട്ടുമുഖം നൽകും തമിഴ്നാട്ടിൽ നിന്നും വിവരങ്ങൾ അമീൻ മിഷൻ സൗത്ത് ഇന്ത്യ ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യമായ മിഷൻ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട് അവർ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ വന്ന പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് അങ്ങനെ ബി ജെ പി വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് പക്ഷേ നേരത്തെ ഷരത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തി സ്റ്റാലിന്റെ ഭരണവരുദ്ധ വികാരം ഇല്ലാത്തത് സ്റ്റാലിൻ്റെ ആത്മവിശ്വാസം നൽകുന്നു രാഹുൽ ഗാന്ധി പലതവണ അവിടെ എത്തുന്നു അങ്ങനെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണിയും എങ്ങനെയാണ് അവസാനവട്ട പ്രചാരണം കൊട്ടിക്കലാശം എങ്ങനെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് ആമ്പ്യൻസ് പിന്നെ തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്താണ് ഞാനുള്ളത് നമ്മൾ ചെന്നൈയിലേക്കുള്ള യാത്രയിലാണ് ഈ ഹൈവേയിലായത് കൊണ്ട് തന്നെ ഈ ഹൈവേ കേന്ദ്രീകരിച്ച് അങ്ങനെ പ്രചരണ ബോർഡുകളോ അല്ലെങ്കിൽ ഈ പ്രചരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നും തന്നെ പ്രകടമല്ല ഒരു ഗ്രാമീണ മേഖലകളിലേക്കും അത്തരം ഇടങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആ വീറും വാശിയും തമിഴ്നാട്ടിലെ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ വീറും വാശിയും ഒക്കെ പ്രകടമാകുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ദക്ഷിണേന്ത്യയിൽ ബി ജെ പി വലിയ പ്രതീക്ഷ പുലർത്തുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് അവർക്ക് എത്രത്തോളം മുന്നോട്ട് പോകാനാകുമെന്നുള്ളൊരു ചോദ്യ ചിഹ്നമാണ് പക്ഷേ അപ്പോഴും കഴിഞ്ഞ തവണയൊക്കെ അണ്ണാ ഡി എം കെയും അതുപോലെ ബി ജെ പിയും ഒരുമിച്ച് പോരാടി പോരാടിയിരുന്നതെങ്കിൽ ഇത്തവണ രണ്ട് കൂട്ടരും വെവ്വേറെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിലേറെ പ്രധാനം സംസ്ഥാന അധ്യക്ഷനെ മുൻനിർത്തി പ്രധാനമന്ത്രി നേരിട്ട് തന്നെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് നേതൃത്വം വഹിച്ചുകൊണ്ട് പ്രചരണ രംഗത്ത് സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവും പക്ഷേ അത്തരത്തിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതൊന്നും തന്നെ തമിഴ്നാട്ടിൽ ഏറ്റില്ല ഏഷ്യില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഡി എം കെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത് ഒരു സഖ്യ മുന്നണിക്ക് മാതൃകാപരമായിട്ടുള്ള നടപടികൾ തന്നെയാണ് സ്റ്റാലിൻ അല്ലെങ്കിൽ ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഡി എം കെയും സ്റ്റാലിനും തമിഴ്നാട്ടിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അത്ര സീറ്റുകളിൽ പോലും ഇത്തവണ ഡി എം കെ മത്സരിക്കുന്നില്ല അത് മുന്നണിയിലെ ഘടകക്ഷികൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനം സ്റ്റാലിൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ആ നിലയിൽ വലിയ മുന്നേറ്റം ഇത്തവണ സാധ്യമാകും എന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് ആ സ്റ്റാലിനുള്ളത് ഒപ്പം നിൽക്കുന്ന കോൺഗ്രസിനുള്ളത് സി പി എമ്മിനുള്ളത് ഇടത് കക്ഷികൾക്ക് ആകെയുമുള്ളത് അന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് പറയുമ്പോൾ കോയമ്പത്തൂരാണ് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് സംസ്ഥാന അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കി തമിഴ്നാട് ബി ജെ പിയിലെ ഒരു ബ്രാൻഡ് ഫയർ ആയിട്ടുള്ള അണ്ണാമലയെ രംഗത്തിറക്കി തമിഴ് കോയമ്പത്തൂർ പിടിക്കുക എന്നുള്ള ലക്ഷ്യം ബി ജെ പി മുന്നോട്ട് വയ്ക്കുമ്പോൾ കഴിഞ്ഞ തവണ കോയമ്പത്തൂർ സി പി എമ്മിന് നൽകിയ സീറ്റായിരുന്നു അത് ഡി എം കെ ഏറ്റെടുത്തതിനു ശേഷം വിജയസാധ്യതയുള്ള മറ്റൊരു സീറ്റ് സി പി എമ്മിന് നൽകുന്നു എന്നിട്ട് വലിയൊരു പോരാട്ടത്തിന്റെ അന്തരീക്ഷം കോയമ്പത്തൂരിലും ഒരുക്കുന്നു അത് ദേശീയതലത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് സംസ്ഥാനത്തെ പ്രവർത്തകർക്ക് നൽകുന്ന ഒരു ആവേശം അങ്ങനെ എല്ലാ തരത്തിലും കൊണ്ടും കൊടുത്തും പ്രചരണം മുന്നേറുന്ന ഒരു സാഹചര്യം തന്നെയാണ് തമിഴ്നാട്ടിലുമുള്ളത് ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇതുവരെയുള്ള സർവേ ഫലങ്ങളൊക്കെ നൽകുന്ന സൂചന ഇവിടെ ഒന്നാം സ്ഥാനത്ത് മത്സരമില്ല അത് ഡി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം മുന്നണി തന്നെ അവിടെ വിജയിക്കും രണ്ടാം വേണ്ടിയുള്ള മത്സരമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് അത് അണ്ണാ ഡി എം തമ്മിലായിരിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തിനും അപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അല്ലെങ്കിൽ അതിലേക്ക് കൂടിയുള്ള ഒരു ദിശാസൂചിക കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുള്ള ഒരു മുന്നൊരുക്കമാണ് ഘടകക്ഷികൾ ഡി എം കെയും അതുപോലെ തന്നെ അണ്ണാ ഡി എം കെയും ബി ജെ പിയും ഒക്കെ നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഉണ്ടാക്കാനായാൽ അത് അണ്ണാമലയ്ക്ക് ലഭിക്കുന്ന വലിയ ഒരു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയം അണ്ണാഡി എം കെയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന അത് തന്നെ ഒരു തിരഞ്ഞെടുപ്പായി ഇത് മാറുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല അങ്ങനെ ദേശീയ രാഷ്ട്രീയം അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയം അങ്ങനെ പല ഘടകങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് തമിഴ്നാട്ടിലെ ഇത്തവണത്തെ പോരാട്ടം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒപ്പം ലോക്സഭയിലേക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പറ്റുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട് അത് ഏത് രീതിയിൽ ദ്രാവിഡ മണ്ണ് വിധിയെഴുതുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അപ്പോൾ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ ചിത്രം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുക ഏതായാലും വലിയ ആവേശത്തോട് തന്നെയാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാകുന്ന കച്ചത്തീവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു ബി ജെ പി സജീവമായി പ്രചാരണ രംഗത്ത് എത്തിയത് എന്ന് നമുക്കറിയാം ഡി എം കെ കോൺഗ്രസ് അങ്ങനെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കുന്നത് നമ്മൾ കണ്ടതാണ് പ്രീപോൾ സർവേ ഫലങ്ങളും ഡി എം കെ ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയം നേടുമെന്ന് തന്നെയാണ് പ്രവചിക്കുന്നതും അല്ല മീനാണ് മധുരയിൽ നിന്നും വിവരങ്ങൾ